നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മാവ് ഇട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കൂടുതലാണെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് മാവ് കുഴയ്ക്കാം. ആദ്യം വെള്ളം തിളക്കിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുക. കുറച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം, അതായത് കുറച്ച് വെള്ളം നമ്മളിതിലേക്ക് പകരുന്നത്. കാര്യം വെള്ളം കൂടിപ്പോയാൽ മാവ് കുഴച്ചെടുക്കാൻ പാടാം. കുറച്ച് വെള്ളം മാറ്റാം. ഇനി ഇത് ഓൺ ചെയ്യും. അത് സിമ്മിലിടുക, ഏറ്റവും തീ കുറച്ചിടുക. എന്നിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ വിഷയം. എന്തിനാന്ന് വെച്ചാൽ മാവിനൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു കപ്പ് അരിപ്പൊടിയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. കുറേശ്ശെ ഇട്ട് കൊടുക്കണം. മാവ് നല്ലപോലെ വേവണം. നമ്മൾ വലിയ ധൃതി പിടിക്കാതെ സാവകാശം എല്ലാ ഭാഗത്തും വെള്ളം എത്തിയെത്തുന്ന രീതിയിൽ പൊളിച്ച് വെക്കും. ഓക്കെ, ഇനി നമുക്ക് തണുത്തിട്ട് കുഴയ്ക്കാം. ഇനി നമ്മളത് കൗണ്ടർ ടോപ്പിലോട്ട് തട്ടുകയാണ് സാവകാശം. ഇനി നമുക്ക് ഇനി കൈ കൊണ്ടാണ് കുഴിച്ചെടുക്കുന്നത്. നല്ല ചൂടുണ്ട്, നമ്മൾ കൈ കൊണ്ട് തൊടാൻ പറ്റത്തില്ല. ഒന്ന് ചൂടാറിയിട്ട് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ഇതേപോലെ ഒരു കട്ടിയുള്ളത് വെച്ച് നമ്മൾ കൈ കൊണ്ട് തൊടാൻ പറ്റാത്തതുകൊണ്ട് ഇത് വെച്ച് കുഴച്ചെടുക്കും. നല്ലപോലെ കുറച്ച് മയപ്പെടുത്തിക്കണം. അതുപോലെ ശരിക്കും നല്ല സ്ഥലത്തോടെ എന്നിട്ട് സെൻറ്റർ കുറച്ച് മോളിലേക്ക് പോയിട്ടുണ്ടാവും. നമ്മളത് ഒന്നും കൂടെ അല്പം കയ്യിൽ എണ്ണ തടവിട്ട് കഴിഞ്ഞിട്ട് നൈസായിട്ട് വരുന്നതും കൂടെ ആക്കി എന്നിട്ട് മീഡിയം വലുപ്പത്തിനുള്ള ബോളുകളുണ്ട്. ഇതിനെ ചെറുതാക്കണമെങ്കിൽ ഇതിനെ ചെറുതാക്കാം. ഒരു മീഡിയം സൈസ് എടുക്കാം. നൈസ് പത്തിരി ബോളെടുത്തിട്ട് എണ്ണ ഒന്ന് ഇട്ട്